ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം കോട്ടയം. ഇന്ന് ഞാൻ പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതായത് റബ്ബർ തോട്ടങ്ങളിൽ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്റ്റിമുലൻ്റ്, അതായത് ഉത്തേജക ഒരു വസ്തുവുണ്ട്, അത് പ്രയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഉത്തേജക മരുന്ന് എന്നൊക്കെ പറയാനുണ്ട്. ഇതൊരു മരുന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു രാസവസ്തുവാണ്. അത് നമ്മൾ കോമണായിട്ട് ഉപയോഗിക്കുന്നത് ഇതാ, ഈ 10% വീതിയുള്ള എത്തിപ്പോൺ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത്, ഇത് തേക്കുമ്പോൾ എത്തിലീൻ എന്ന് പറഞ്ഞ ഒരു വാതകം ഉണ്ടാകുന്നു, അതേ തുടർന്നാണ് നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടുന്നത്. 2-chloro-ethyl ഫോസ്ഫോണിക് ആസിഡ് എന്ന് പറയുന്നൊരു വസ്തുവാണിത്. 2-chloro-ethyl ഫോസ്ഫോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്, ഒരു ആസിഡാണിത് സത്യം പറഞ്ഞാൽ. ഇത് നമ്മൾ മരത്തിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇത് നമുക്ക് നേർപ്പിക്കണം. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ തോട്ടങ്ങളിലെ തോട്ടം വെട്ടുന്നറിയാമല്ലോ, എ പാനൽ, ബി പാനൽ, ദെൻ എയുടെ 2nd പട്ട വെട്ടുമ്പോൾ സി പാനൽ, ഡി പാനൽ. എ പാനലും കഴിഞ്ഞു, ബി പാനലും കഴിഞ്ഞു, സി പാനൽ മുതലാണ് ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നത്. വർഷത്തിൽ 2-3 പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. നമ്മൾ ടാപ്പിംഗ് തുടങ്ങിയാൽ ഫസ്റ്റ് ഡേ മുതൽ വേണേൽ ഉപയോഗിക്കാം എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അത് ചില നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചാണ് ഇപ്പം വെട്ടുന്നത്, ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇത് ഈ തോട്ടത്തിൽ ഏതാണ്ട് 80 മരമുണ്ട്. കുറേ എ പാനലും ബി പാനലും കഴിഞ്ഞ് സി പാനലാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴും ഇവിടെ മൂന്ന് ദിവസം ഒരിക്കലാണ് ടാപ്പ് ചെയ്യുന്നത്. ഒരുവിധ ഈൽഡൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ഇതിനു മുമ്പ് ഒരിക്കൽ എത്തിപ്പോൺ തേച്ചതാണ്. അപ്പോൾ ഈ എത്തിപ്പോൺ നമ്മൾ ഇത് തേക്കുന്നത് ഏത് തരത്തിലാണ് തേക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. എത്തിപ്പോൺ ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും റെയിൻ ഗാർഡ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. റെയിൻ ഗാർഡ് ചെയ്ത തോട്ടത്തിൽ മാത്രമേ എത്തിപ്പോൺ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എത്തിപ്പോൺ തേക്കുന്നത്. ഈ എത്തിപ്പോൺ തേച്ചാൽ എങ്ങനെയാണ് ഉൽപ്പാദനം കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ മരത്തിൽ എത്തി സാധാരണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് താഴേന്ന് 1.25 മീറ്ററും വശങ്ങളിൽ നിന്നൊക്കെ 1.5 മീറ്ററും, ഏതാണ്ട് 1.25 മീറ്റർ ചുറ്റളവിലെ പാലാണ് നമുക്ക് കിട്ടുന്നത്. ഈ പാല് 2-3 മണിക്കൂർ വീണുകൊണ്ടേയിരിക്കും. അതിനുശേഷമാണ് ഇത് ഉറഞ്ഞു പോകുന്നത്, വള്ളിപ്പാലൊക്കെ ഉറ കൂടുന്നത്. അപ്പം 3-4 മണിക്കൂർ വീണ് കിട്ടുന്ന ഈ പാല്, 1.5 മീറ്റർ ചുറ്റളവിലെ പാല് 2-3 മണിക്കൂർ കിട്ടുമ്പോൾ അത് ചില പ്രായമായ മരങ്ങളിൽ അത് ലാഭകരമായി മുമ്പോട്ട് പോകുന്നില്ല. എത്തിപ്പോൺ തേക്കുമ്പോൾ മരത്തിൽ പാല് കൂടുതലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, മറിച്ച് എന്താണ് സംഭവിക്കുന്നത്, ഈ എത്തിപ്പോൺ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ വിസ്തൃതമായ പട്ടഭാഗത്തെ പാല് ഒഴുകി കൂടുതൽ സമയം നിൽക്കുന്നു. അത് 3-4 മണിക്കൂർ നോർമൽ ടാപ്പിങ്ങിൽ കിട്ടുന്നത് 5-6 മണിക്കൂർ ഇത് പാല് നമുക്ക് ഒലിച്ച് കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ പാൽക്കുഴൽ നമ്മൾ ഒരിക്കൽ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വായുഭാഗം തുറന്നിരിക്കുകയാണ്. ഈ തുറന്നിരിക്കുന്ന ആ ഭാഗം ഈ തുറന്ന് തന്നെ 5-6 മണിക്കൂർ ഇരിക്കും. സാധാരണ വെട്ടിലെ ആ പാൽക്കുഴലിൻ്റെ വായുഭാഗം എല്ലാം 3-4 മണിക്കൂർ കഴിയുമ്പോൾ അടഞ്ഞുകൂടും ഈ പാൽ കൊണ്ട് തന്നെ. ഈ അടയുന്ന പ്രക്രിയ, അത് ഉറഞ്ഞു കൂടുന്ന പ്രക്രിയ ഈ എത്തിപ്പോൺ തേക്കുമ്പം കുറേ കൂടെ സമയത്തിന് ശേഷമേ സംഭവിക്കുന്നു. അപ്പം ദീർഘസമയത്തേക്ക് ദീർഘമായ പട്ടഭാഗത്തെ പാല് ഒഴുകി എത്തുന്നത് കൊണ്ടാണ് നമുക്ക് അളവ് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ പാലിക്കണം. ഒന്നേടം വിട്ടുന്ന മരത്തിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ DRC കുറഞ്ഞ പാല് കിട്ടുന്ന തോട്ടങ്ങളിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ചില പ്രത്യേക DRC കുറഞ്ഞ ചില ഇനങ്ങളുണ്ട്, അതിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സോർട്ടറിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. സോർട്ടർ എന്ന് പറഞ്ഞാൽ യാതൊരു കൺട്രോളും ഇല്ലാതെ വെട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ഇങ്ങനെ സാധാരണ 3 ദിവസത്തിലൊരിക്കൽ വെട്ടുന്ന മരങ്ങളിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നിയന്ത്രിതമായ കമിഴ്ത്ത് വെട്ട് വെട്ടുന്ന തോട്ടങ്ങളിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് 2-3 മെത്തേഡുണ്ട്. അത് ഒന്ന്, താഴെ പട്ടയുടെ വെട്ടുപട്ടയുടെ തൊട്ട് താഴെ ചിരണ്ടി തേക്കുക. ചിരണ്ടി തേക്കുന്നതിന് ഇവിടെ ഏതാണ്ടൊരു 1.5 ഇഞ്ച് ഭാഗം ചിരണ്ടുക. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഈ പട്ടയുടെ തൊട്ട് താഴെ ഈ മൊരി ചുരണ്ടുക. അതിൽ ഏതാണ്ടൊരു 1.5 ഇഞ്ച് വീതി ചിരണ്ടി ഈ മുൻഗാനം മുതൽ പിൻഗാനം വരെ ചിരണ്ടിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന് ബാർക്ക് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ വള്ളിപ്പാലിൻ്റെ പുറത്തുകൂടെ തേക്കുന്ന ഒരു രീതിയുണ്ട്, അതിന് പറയുന്നത് ലേസ് ആപ്ലിക്കേഷൻ എന്ന് പറയും. ഈ വള്ളിപ്പാൽ നീക്കിയിട്ട്
ഈ ചാലിൽ കൂടി തേക്കുന്നതിന് ഗ്രൂവ് ആപ്ലിക്കേഷൻ എന്ന് പറയും. പിന്നീട് ഈ വെട്ടിചാലിൻ്റെ തൊട്ട് മുകളിൽ ഈ പുതുപ്പട്ടയിൽ ചെയ്യുന്ന ഒരു രീതിക്ക് പാനൽ ആപ്ലിക്കേഷൻ എന്ന് പറയും, പാനൽ ആപ്ലിക്കേഷൻ. ഇത് ഇപ്പോൾ സർവ്വ വ്യാപകമായി ആദ്യകാലത്ത് ഈ ബാർക്ക് ആപ്ലിക്കേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഗ്രൂവ് ആപ്ലിക്കേഷൻ ചെയ്തു, ലേസ് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്തു. എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ലാഭകരമായി ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഈ പാനൽ ആപ്ലിക്കേഷൻ. ഇപ്പോൾ സർവ്വ വ്യാപകമായി നമ്മൾ പാനൽ ആപ്ലിക്കേഷനാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്, റബ്ബർ ബോർഡ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് പാനൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ സാധാരണ ഒരു മരത്തിൽ വേണ്ടത് ഒരു ML, അത് ഒരു മരത്തിന് ഒരു ML വേണ്ട, മില്ലി ലിറ്റർ, ഒരു മരത്തിന് ഏതാണ്ട് ഒരു മില്ലി ലിറ്റർ. അത് വണ്ണം അനുസരിച്ച് ചിലപ്പോൾ അല്പം ആവറേജ് നമ്മൾ പറഞ്ഞ ഒരു മില്ലി ലിറ്ററാണ് ഒരു മരത്തിന് വേണ്ടത്. അപ്പം നമുക്ക് കമ്പോളത്തിൽ കിട്ടുന്ന എത്തിപ്പോൺ എന്ന് പറഞ്ഞാൽ 10% വീര്യമുള്ളതാണ്. നമുക്കിവിടെ ചെയ്യാൻ പോകുമ്പോൾ ഇത് 3 ദിവസത്തിലൊരിക്കലോ 4 ദിവസത്തിലൊരിക്കലോ ആഴ്ച ഒരിക്കലോ ഒക്കെ വെട്ടുന്ന മരങ്ങളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇടവേള കൂട്ടി കൊടുക്കുന്ന മരങ്ങളിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടി. റെയിൻ ഗാർഡ് ചെയ്യണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് നമ്മൾ ഈ 10% ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയില്ല. കാരണം വെച്ചാൽ ആദ്യകാലത്തൊക്കെ നമ്മൾ 5% ആക്കി, ഈ 10 എന്നുള്ളത് 5 ആക്കാൻ വേണ്ടി തുല്യ അളവിൽ നമ്മൾ ഈ സസ്യഎണ്ണകൾ എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. ആദ്യകാലത്തൊക്കെ വെള്ളം ഉപയോഗിച്ചിരുന്നു, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മളിപ്പോൾ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളത്തിനുമായിട്ട് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് പ്രതിപ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് ഇത് വിഘടിച്ചിട്ട് എത്തിലിൻ ഗ്യാസ് പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പോൾ എത്തിലിൻ എന്ന് പറഞ്ഞ ഗ്യാസിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ വായുഭാഗം ഉറഞ്ഞുകൂടാ ദീർഘസമയം നമുക്ക് ഉൽപ്പാദനം കിട്ടുന്നത്. അത് പെട്ടെന്ന് നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ ഇത് സസ്യഎണ്ണകളൊക്കെ ഇപ്പം നമ്മൾ അതുകൊണ്ട് വെള്ളം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സസ്യഎണ്ണകൾ, അത് ഏത് സസ്യഎണ്ണകൾ, പാം ഓയിൽ, വെളിച്ചെണ്ണ, നമുക്ക് ലാഭകരമായി കമ്പോളത്തിൽ വില കുറഞ്ഞ് കിട്ടുന്ന ഏതാണോ അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ 2.5% ആക്കണം. പണ്ട് 5% 1:1 എടുത്താൽ മതിയായിരുന്നു. ഇന്നങ്ങനല്ല, അത് നമ്മൾ CUT പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 5% പറയുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ടാപ്പിംഗ് ഇത് ഇപ്പം ഫെബ്രുവരി മാസം വെട്ടി നിർത്തി അടുത്ത സീസണിൽ നമ്മൾ മാർച്ച് ഏപ്രിൽ തുടങ്ങുമ്പോൾ ആദ്യം വെട്ടുമ്പോൾ കൊഴുപ്പ് കൂടുതലും പാല് കുറവായിരിക്കും, വെട്ടുന്ന നഷ്ടമായിരിക്കും. ആ സമയത്ത് നമ്മൾ 5% പറയുന്നുണ്ട്. എന്നാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വെട്ടുന്ന മരങ്ങളിൽ നമ്മൾ 2.5% മതി, 2.5%. ഈ 10% എത്തിപ്പോൾ നമ്മൾ 2.5 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിൽ 1:3 എന്ന് പറഞ്ഞാൽ 10 മില്ലി എടുത്തു കഴിഞ്ഞാൽ 30 മില്ലിയും കൂടെ ഈ പാം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇവിടെ 80 മരമുണ്ട്. ഈ 80 മരത്തിന് നമുക്ക് വേണ്ടത് 80 ML മതി. ഇവിടെ ഒരു 80 മരമുണ്ട്. ഈ 80 മരത്തിന് 80 മില്ലി ലിറ്റർ മതി. അതെന്താ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു 20 മില്ലി ലിറ്റർ ഈ എത്തിപ്പോൺ എടുക്കുക, ഒരു 60, അതിൻ്റെ 3 ഇരട്ടി 1:3 ആകും അത്. അപ്പോൾ അതനുസരിച്ചിട്ട് 20 ന് 60 എടുക്കുക, അപ്പോൾ 80 മില്ലി ആകും. അത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ വിജയങ്ങാന്ന് ഇത് നേരത്തെ പാമോയില്ല ഇതായിരുന്നു. ആ അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇതാണ് എത്തിപ്പോൺ. ഈ എത്തിപ്പോൺ നന്നായിട്ട് ഇത് പൊട്ടിച്ച പുതിയതാണ്, ഇത് ഇളക്കുക. ഇത് 20 ML ഒരു അളവ് പാത്രമാണ്. ഇതാ നോക്കുക, ഇത് ഉണ്ട് 20 ML. ഈ അളവ് പാത്രത്തിൽ നമ്മൾ 20 ML എത്തിപ്പോൺ എടുക്കുക. ഇതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ ഇതിൻ്റെ 1:3, അപ്പോൾ 20 ആകുമ്പം 60 ML കൂടി എന്താ ഒഴിക്കേണ്ടത്? സസ്യമാണ് ഇത്, പാം ഓയിലാണ്. ഈ പാം ഓയിൽ ഒഴിക്കുക. പോവാതെ ഓക്കെ. ഇപ്പോൾ ഇത് 60 ML മിക്സ് ചെയ്തു, 60 ഒരു 80 ML ആയി. ഇത് എപ്പോഴും നന്നായിട്ട് ഇളക്കണം.
നന്നായിട്ട് ഇളക്കി ചേർക്കണം. പാം ഓയിലാണ് ഒഴിച്ചത്. ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കാമെന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാലേ ഇത് യോജിക്കുകയുള്ളൂ. അതിന് നമ്മൾ സാധാരണ വില കൊടുത്ത് ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ഉപയോഗിക്കുന്നത് ചിലർ മറ്റ് വില കൊടുത്തൊക്കെ ബ്രഷ്, അതിൻ്റെ ആവശ്യമില്ല. ഈ പാലിലൊക്കെ പറ്റുമ്പോൾ അത് ഉരുകി പിടിക്കും. അതിന് തൊണ്ട് ചതച്ച് ചെറിയ ബ്രഷ് ഉണ്ടാക്കിയാൽ മതി. ആ ബ്രഷ് എടുത്താൽ മതി, ഓരോ മരത്തിന് ചവിട്ടി ചെല്ലുമ്പോൾ ഇളക്കണം. ഇത് ഞാൻ എടുത്തത് റബ്ബറിൻ്റെ വേര് തന്നെയാണ് എടുത്ത് ചതച്ചെടുത്തതാണ് ഈ ബ്രഷ്. ഇതും നല്ലതാണ്, ഈ റബ്ബറിൻ്റെ വേര് തന്നെയാണ്. ഇതെടുത്തതിന് ശേഷം ഇതാ ഇതിൻ്റെ പാനൽ ആപ്ലിക്കേഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാദ്യം മരത്തിൻ്റെ ചുവട്ടിൽ പോയിട്ട് പിൻകാനേന്ന് ഇതാ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഒരു 1.5 സെൻറ്റിമീറ്ററെങ്കിലും ഈ പാനലിൽ അപ്ലൈ ചെയ്യണം. 1.5 സെൻറ്റിമീറ്ററെങ്കിലും ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. 1.5 സെൻറ്റിമീറ്റർ ഇത് ഇങ്ങനെ ചെയ്യുക. നമ്മൾ ലേസാണ് ചെയ്യുന്നതെങ്കിൽ, ലേസാണ് യഥാർത്ഥത്തിൽ 5% വേണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രൂവ് കൊണ്ട് വള്ളിപ്പാലെടുത്ത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഏറ്റവും ലാഭകരം പാനൽ ആപ്ലിക്കേഷനാണ്. വെട്ടുപെട്ടയുടെ തൊട്ട് മുകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ലാഭകരം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്തു, ഇനി നാളെ വെട്ടില്ല, നാളെ കഴിഞ്ഞ് വെട്ടില്ല, അതിൻ്റെ പിറ്റേ ദിവസം വെട്ടാൻ പറ്റും. അപ്പോൾ അതാണ് വെട്ടിക്കഴിഞ്ഞാൽ 72 അല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 72 മണിക്കൂറിന് ശേഷമേ ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ടാപ്പ് ചെയ്താൽ ഇതിന് ഉൽപ്പാദനം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതങ്ങ് വെച്ച്, ഇത് പണ്ട് ഒന്നിരാടം വെട്ടിയ തോട്ടങ്ങൾ നമുക്ക് ഒരു ബ്ലോക്കിൽ ഒരു തോട്ടത്തിൽ നിന്നും നമുക്ക് 100 ദിവസം 150 ദിവസത്തെ ടാപ്പിങ്ങിൽ നമുക്കൊരു 1000 കിലോ കിട്ടുന്നിരിക്കട്ടെ. അപ്പോൾ 3 ദിവസത്തിൽ ടാപ്പിംഗ് വരുമ്പോൾ അവിടെ 75 ടാപ്പിങ് അല്ലെങ്കിൽ 3 ദിവസം വരുമ്പോൾ 100 ടാപ്പിംഗ് കിട്ടുള്ളൂ. അപ്പോൾ 150 ദിവസത്തെ ഈൽഡ് ഈ 100 ദിവസം കൊണ്ട് കിട്ടണമെങ്കിൽ ഈ നമ്മൾ എത്തിപ്പോൺ തേക്കണം. അപ്പോൾ അതാണ് ഇടവേള കൂടുതലുള്ളത്. അല്ലെങ്കിൽ ലാഭകരമല്ല ഇത്, ആദായം കൃത്യമായി കിട്ടുന്നില്ല, ലാഭകരമായി മുമ്പോട്ട് പറ്റത്തില്ല. അതുകൊണ്ട് കൂടുതൽ ഇടവേള കൊടുത്ത് ടാപ്പ് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക്, ആ ടാപ്പിംഗ് സിസ്റ്റം ഉള്ളിടത്ത് മാത്രമേ എത്തിപ്പോൺ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനിയും വേറൊരു രീതിയുണ്ട്. 4 ദിവസത്തിലൊരിക്കൽ വെട്ടുവാണെങ്കിൽ 75 ടാപ്പിംഗ് ഒരു വർഷം കിട്ടത്തുള്ളൂ. അത് നമ്മൾ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസമുള്ള ഒരു വർഷത്തിൽ നമ്മൾ 65 ദിവസം കളഞ്ഞു പല കാരണങ്ങളാൽ, ഈ രോഗി ഈ രോഗം വരാം, ഈ അവധി ദിവസങ്ങൾ വരാം, ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി 300 ദിവസത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നിടം വെട്ടിയാൽ 150 ദിവസം, 3 ദിവസത്തിലൊരിക്കലാണ് 100 ദിവസം, 4 ദിവസത്തിലൊരിക്കലാണ് 75 ദിവസം കിട്ടത്തുള്ളൂ. ഈ 75 ദിവസം വെട്ടുമ്പോൾ നേരത്തെ ഉള്ള 150 ദിവസം ഇരട്ടി ടാപ്പിംഗ് ദിനങ്ങളുണ്ട്. പക്ഷേ ആ 75 ദിവസം കൊണ്ട് നമുക്ക് 150 ദിവസത്തെ ഉൽപ്പാദനം കിട്ടണം. ഇനിയും വേറൊന്നുണ്ട്, ആഴ്ചയിലൊരിക്കൽ ടാപ്പ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. ആഴ്ച ഒരിക്കൽ എന്ന് പറഞ്ഞാൽ 52 ആഴ്ചയെ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ റെയിൻ ഗാർഡ് മസ്റ്റാണെന്ന്, നിർബന്ധമാണെന്ന്. അപ്പോൾ ആഴ്ച ഒരിക്കൽ വെട്ടുമ്പോൾ 52 ടാപ്പിംഗ് കൊണ്ട് നമുക്കിത് ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിത് മുതലാക്കിക്കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ ലാഭം കൂടുതൽ ഈൽഡ് കിട്ടുകയും നമുക്ക് ഈ 150 ദിവസത്തെ ഉൽപ്പാദനം ഈ 52 ദിവസം കൊണ്ട് കിട്ടുകയും വേണം, അല്ലെങ്കിൽ ഇത് നഷ്ടമാണ്. അതിനാണ് നമ്മൾ കൂടുതൽ ഇടവേള കൊടുക്കുകയും കൂടുതൽ പിന്നെ എത്തിപ്പോൺ ചെയ്ത് ടാപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നഷ്ടം വരാതിരിക്കാനാണ് എത്തിപ്പോൺ ചെയ്യുന്നത്. എത്തിപ്പോൺ ചെയ്യുമ്പോൾ ഈ 75 ദിവസമോ അല്ലെങ്കിൽ 50 ദിവസമോ ഒക്കെ ആദായം നമുക്ക് ഒന്നിടം വിട്ടുന്ന അതേ ആദായം കിട്ടണം, അല്ലെങ്കിൽ നഷ്ടമായിത്തീരും. നമ്മൾ അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ എത്തിപ്പോൺ ചെയ്താൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനിയും ഈ ആഴ്ചയിൽ ഒരു ദിവസമാണ് വെട്ടുന്നതെങ്കിൽ എല്ലാ മാസവും ഇത് ചെയ്യണം. വെട്ടുന്നതിൻ്റെ 72 മണിക്കൂർ മുമ്പ് എല്ലാ മാസവും ചെയ്യണം. ഈ തരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഗ്രൂ ആപ്ലിക്കേഷനോ ലേസ് ആപ്ലിക്കേഷനോ പാനൽ ആപ്ലിക്കേഷനോ ആണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരു വർഷത്തിൽ 3 അല്ലെങ്കിൽ മരത്തിൻ്റെ ഇനം അനുസരിച്ച് 4 തവണ ഒക്കെ ചെയ്യുള്ളൂ. 105 പോലെ 600 ഉള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ 3 തവണയും നമ്മളിത് അപ്ലൈ ചെയ്യത്തുള്ളൂ. 3 തവണ അപ്ലൈ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഏപ്രിൽ മെയ് മാസത്തിൽ, ഒന്ന് ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഏപ്രിൽ മെയ് മാസത്തിൽ നല്ല മഴ കിട്ടിക്കഴിഞ്ഞ് ഏപ്രിൽ അവസാനം മെയ് ആദ്യം ചെയ്യാം. പിന്നീടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ചെയ്യാം ഇത്. പിന്നീടുള്ളത് നവംബർ
ഡിസംബർ മാസം നവംബർ അവസാനം നമുക്ക് ചെയ്യാം. നവംബർ മാസം അങ്ങനെ ഒരു വർഷത്തെ മൂന്ന് പ്രാവശ്യമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ലൈസ് ആപ്ലിക്കേഷൻ, പാനൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഈ ഗ്രൂ ആപ്ലിക്കേഷൻ. ഈ ബാർക്ക് ആപ്ലിക്കേഷൻ ഇപ്പം സർവേ ആവകായി ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ പറയാം. അത് എന്ത് ചെയ്യത്, ഇത് ചെയ്യുമ്പോൾ ഇതാദ്യം എടുത്തിട്ട് ആദ്യം എടുത്ത് പിൻഗാനയെന്ന് വേണം തുടങ്ങാൻ. പിൻഗാനയെന്ന് ഇങ്ങനെ തുടങ്ങണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആദ്യം കൊണ്ട് മുൻഗാനെ തുടങ്ങിയാൽ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഇവിടെ അങ്ങ് ഒലിക്കും, ചിലപ്പോൾ ഇതിലെ അങ്ങ് ഒലിച്ചു പോകും, അപ്പോൾ അത് നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ പിൻഗാനയെന്ന് തുടങ്ങാം. അപ്പോൾ ഇതിങ്ങനെ ഒലിച്ചു വന്നാൽ അതേ തന്നെ തേച്ച് ഇങ്ങനെ ഒരു പ്രാവശ്യം പിൻഗാനയെന്ന് ഇങ്ങോട്ട് ചെയ്യുക, തിരിച്ച് ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. ഈ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഇതാകും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ, തിരിച്ച് മുൻഗാനയെന്ന് തിരിച്ച് ഒന്നുകൂടെ ചെയ്യുമ്പോഴേ നല്ലപോലെ പറ്റി പിടിക്കും. അങ്ങനെ ചെയ്ത് ചെയ്യുകയാണ് നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യേണ്ട ഒരു ഒരു വർക്കാണിത്. അതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പം ഈ എത്തിപ്പോൺ തേക്കുന്ന രീതി നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.